الفصل الثاني. രണ്ടാമത്തെ അധ്യായം. ഒന്നാമത്തെ അധ്യായം ഒരു താലിബുൽ ഇൽമിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് കൈഫിയത്തു ത്വലബി വത്തലഖി, എങ്ങനെയാണ് ഇൽമ് അന്വേഷിച്ച് ചെല്ലേണ്ടത്, ഇൽമ് തേടി ചെല്ലേണ്ടത് എങ്ങനെയാണ്. വത്തലഖി, അഹ്ലുൽ ഇൽമിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് എങ്ങനെയാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്. തലബ് എന്ന് പറഞ്ഞാൽ ഇൽമ് തേടൽ, തലഖി എന്ന് പറഞ്ഞാൽ ഇൽമ് സ്വീകരിക്കൽ. ഇൽമ് തേടലും സ്വീകരിക്കലും അത് എങ്ങനെയാണ്, പല മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സലഫ് സ്വാലിഹിന്റെ മാർഗമനുസരിച്ചാണ് നമ്മൾ ശരഈയായ ഇൽമ് തേടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചരിതരായ സലഫ് സ്വാലിഹീങ്ങൾ ഏത് രൂപത്തിലാണ് ഇൽമ് തേടിയതും നേടിയതും എന്ന് നമ്മൾ അറിയണം. അവര് ഇൽമ് തേടിയ രൂപത്തിൽ നമ്മൾ ഇൽമ് തേടണം, അവര് ഇൽമ് നേടിയ രൂപത്തിൽ നമ്മൾ ഇൽമ് നേടുകയും ചെയ്യണം. കൈഫിയത്തു ത്വലബി വ മറാതിബു, ഇൽമ് തേടുന്ന രൂപവും അതിന്റെ ഗ്രേഡുകളും. ഇൽമ് തേടുക, നേടല്ല ഇൽമ് തേടുക, ഇൽമ് അന്വേഷിച്ച് പോകുക. ഇൽമ് അന്വേഷിച്ച് പോകുന്നതിന്റെ രീതി എന്താണ്, അതിന്റെ ഗ്രേഡുകൾ എന്തൊക്കെയാണ്. നമ്പർ 8 പോരുക. മൻ ലം യുത്ഖിനിൽ ഉസൂൽ ഹുരിമൽ വുസൂൽ, തസ്കിറത്തു സാമിഇ വൽ മുത്തക്കല്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്. മൻ, ഏതൊരു വിദ്യാർത്ഥി, ലം യുത്ഖിനിൽ ഉസൂൽ, ഉസൂലുകൾ അയാൾ ഭദ്രമായി ശരിയായി പഠിച്ചിട്ടില്ല എങ്കിൽ, ഹുരിമൽ വുസൂൽ, അയാൾക്ക് അയാൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൽമ് നേടുക കിട്ടുക എന്നുള്ളതുണ്ടാവില്ല, അത് തടയപ്പെടും, അത് നിഷേധിക്കപ്പെടും. ഏതൊരു ഇൽമ് പഠിക്കുകയാണെങ്കിലും ആ ഇൽമ് നേടാനാവശ്യമായിട്ടുള്ള ഉസൂലുകൾ, അതിന്റെ ബേസിക്, അതിന്റെ ഫണ്ടമെന്റൽസ്, അതവൻ ആദ്യം സ്വായത്തമാക്കണം. ആ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് പഠിക്കാതെ ഒരാൾക്കും ആ വിജ്ഞാന ശാഖ നേടുക എന്നുള്ളത് സാധ്യമല്ല. വമൻ റാമൽ ഇൽമ ജുംലത്തൻ ലഹബ അൻഹു ജുംലത്തൻ, അത് ഫളുൽ ഇൽ എന്ന് പറയുന്ന അർസലാന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മൻ റാമൽ ഇൽമ ജുംലത്തൻ, ഒരാൾ മുഴുവൻ ഇൽമു മൊത്തം ഒന്നിച്ചു കിട്ടണമെന്ന് വിചാരിക്കുകയാണെങ്കിലോ, ലഹബ അൻഹു ജുംലത്തൻ, ഒന്നും കിട്ടൂല, മൊത്തം ഇൽമ അയാൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഖസ്ദുൽ കുല്ലി ഫൗത്തുൽ കുല്ലി എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ, എല്ലാം കൂടെ അച്ചടിക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടാതെ മുഴുവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് വഖീല അയ്വൻ, ശർഹുൽ ഹിയയിലുള്ള വാചകമാണ്, ഇസ്തിഹാമുൽ ഇൽമി ഫിസ്സംഇ മവല്ലത്തുൽ ഫഹം, ഇൽമ് ഒന്നിലധികം ഇൽമുകൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് തിരക്കുകയാണെങ്കിൽ, ഫിസ്സംഇ കേൾക്കുന്ന കാര്യത്തിൽ, ഇൽമ് കേൾക്കുമ്പോൾ ഒരു ഇൽമൊന്നുമല്ല, ഒരുപാട് ഇൽമുകൾ ഒരേ സമയത്ത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, അത് മവല്ലത്തുൽ ഫഹം, നമുക്ക് ഗ്രഹിക്കുവാനുള്ള നമ്മുടെ ഗ്രാഹ്യശേഷി അത് തെറ്റിപ്പോകും, നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കില്ല, നമ്മുടെ ഗ്രാഹ്യശേഷിക്ക് അത് പിടികിട്ടാതെ ഗ്രഹിക്കാതെ നഷ്ടപ്പെട്ടു പോകുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഓരോ ഇൽമ് ഓരോ ഇൽമാണ് പഠിക്കേണ്ടത്. ഒന്നിച്ച് മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് പഠിക്കുന്ന ഇൽമ് ഏതാണോ ആ ഇൽമിന്റെ ഉസൂലുകൾ, അതിന്റെ ഫണ്ടമെന്റൽസ്, അതിന്റെ ബേസിക്സ് ആദ്യം അയാൾ നേടുകയും ചെയ്തിരിക്കണം. ഇതാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞ കാര്യം, രണ്ടും മൂന്നും പറഞ്ഞ കാര്യം ഒന്നാണ്, ആദ്യം പറഞ്ഞത് വേറൊന്നാണ്. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഹദീസാണ് പഠിക്കാൻ പോകുന്നത് എങ്കിൽ, ഹദീസിന്റെ ഉസൂലുകൾ, ഫണ്ടമെന്റൽസ് നമ്മൾ ആദ്യം പഠിക്കണം. കാരണം ഫണ്ടമെന്റൽസ് പഠിക്കാതെ, ഭംഗിയായിട്ട് അതിന്റെ ഉസൂലുകൾ പഠിക്കാതെ ഒരാൾ ആ ഇൽമ് നേടാമെന്ന് കരുതിയാൽ, ഹുരിമൽ വുസൂൽ, ആ ഇൽമിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയില്ല, അതവന് മുടക്കപ്പെടും, നിഷേധിക്കപ്പെടും. അല്ല, നമ്മൾ ഫിഖ്ഹാണ് പഠിക്കുന്നതെങ്കിൽ ഫിഖ്ഹിന്റെ ഉസൂലുകൾ ആദ്യം നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഫിഖ്ഹ് കിട്ടൂല. നമ്മൾ വായിക്കും, അതിൽ ഗ്രന്ഥകർത്താക്കൾ അതല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്താണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ വേറെ ചെലതാ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അച്ചക്കന യുസുക്കനെന്ന് പറഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക, ഭദ്രമാക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഭദ്രമായി പഠിക്കുക അഥവാ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. രണ്ടാമത് പറഞ്ഞത്, ഇനി ഒരാൾ ഇൽമ് നേടാൻ തീരുമാനിച്ചാൽ
ഒരേ സമയത്തായിട്ട് ഖുർആനും വേണം, ഹദീസും വേണം, ഫിഖ്ഹും വേണം, അതുപോലെ തന്നെ ലുഗത്തും വേണം, എല്ലാം കൂടെ ഒരേ സമയത്ത് പഠിക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നായിട്ട് കിട്ടണം, ഒപ്പം കിട്ടണം എന്ന് വെക്കുകയാണെങ്കിൽ ഒപ്പം അതാണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. റാമ ഉദ്ദേശിക്കുഹന്റെ ഉസൂലിൽപ്പെട്ടതാണ് നഹവ് കാര്യങ്ങളൊക്കെ. നഹവിന്റെ ഉസൂലാണ്. നഹവില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലുഹ മനസ്സിലാക്കാൻ കഴിയില്ല. സർഫ് വേണം. സർഫ് ലുഹത്തിന്റെ ഉസൂലിൽപ്പെട്ടതാണ്. അൻ നഹവു വസ്സർഫു വൽ ബലാഗ, ഇതാണ് അതിൽ പ്രാഥമികമായി പറയണ മൂന്നെണ്ണം. ഒന്ന് അതിന്റെ സർഫ്, മറ്റൊന്ന് അതിന്റെ നഹവ്, മറ്റൊന്ന് അതിന്റെ ബലാഗ. എന്നാ ഭാഷ ഏതാണ്ട് മനസ്സിലാവും. ഇത് മൂന്നും തിരിയാത്ത ഒരാൾ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഭാഷ മനസ്സിലാവും. വാലൈഹി, മുകളിൽ പറഞ്ഞ ഈ മൂന്ന് ആസാറുകൾ, അഖ്വാലുൽ ഇമ്മ, അയിമ്മത്തിന്റെ അഖ്വാലുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഫലാബുദ്ദ മിന തഅ്സീലി വത്തൽസീസി ലികുല്ലി ഫന്നിൻ തത്ലുബുഹു. ഫലാബുദ്ദ, നിന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, മിന തഅ്സീൽ, അസുലുണ്ടാക്കൽ, അടിത്തറ പാകൽ, വത്തൽസീസ്, ഫൗണ്ടേഷൻ ഉണ്ടാക്കൽ, അതിനു വേണ്ട ഭൂമിക ഒരുക്കൽ, അതിനു വേണ്ട അടിത്തറ പാകൽ, ആധാരമുണ്ടാക്കൽ നിർബന്ധമാണ്. ഏതൊരു ഫന്ന്, ഏതൊരു വിജ്ഞാനശാഖ നീ അന്വേഷിക്കുന്നുണ്ടോ, തേടുന്നുണ്ടോ, ആ വിജ്ഞാനശാഖയുടെ അസുലുകളും അതിന്റെ അസാസുകളും ആദ്യം നീ പണി കഴിപ്പിക്കണം. അസുലിഹി, ആദ്യം അതിന്റെ അസുല് എന്താണ് എന്ന് നീ ക്ലിപ്തപ്പെടുത്തണം. ഇപ്പൊ ഭാഷയാണ് നീ പഠിക്കുന്നതെങ്കിൽ ഏതാണ് ഭാഷയുടെ ഉസൂലുകൾ എന്ന് നീ ക്ലിപ്തപ്പെടുത്തണം. ഭാഷന്റെ ഉസൂല് ആദ്യം അന്നഹു വസ്സർഫ് ൽബലാഗ, ഈ മൂന്നെണ്ണം അതിൽപ്പെട്ടതാണ്. അത് നീ ലബത്ത് ചെയ്തിട്ട് ആദ്യം അത് ക്ലിപ്തപ്പെടുത്തിയതിന് ശേഷം പിന്നീട് വമുഹ്തസരിഹി, ആ വിഷയത്തിന്റെ ഉസൂലിൽപ്പെട്ടിട്ടുള്ള ഒരു മുഹ്തസർ, ഏറ്റവും ചുരുക്കി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം, അത് നീ എന്ത് ചെയ്യേണ്ടതുണ്ട്? അലാ ഷൈഖിൻ മുത്തഖിനിൻ, പെർഫെക്റ്റായി അറിയുന്ന ഒരു പണ്ഡിതന്റെ അടുക്കൽ നിന്നും നീ അത് ശരിക്കും ലബുത്ത് ചെയ്ത് പഠിക്കേണ്ടതാകുന്നു, കണിശമായി പഠിക്കേണ്ടതാകുന്നു. ഒരു എൽമ് നേടണമെങ്കിൽ ആ എൽമിന്റെ അസുലും ആ എൽമിന്റെ മുഹ്തസറും നമ്മൾ പഠിക്കണം. ഇപ്പൊ ഭാഷയാണ് നിങ്ങൾ പഠിക്കാൻ പോണതെങ്കിൽ ഭാഷയുടെ അസുല് നഹവ്, സർഫ്, ബലാഗ പോലുള്ളത്, അത് നീ എന്ത് ചെയ്യണം? ക്ലിപ്തപ്പെടുത്തി നിർണയിച്ച് കണിശമായി പഠിക്കണം. അത് പഠിക്കേണ്ടത് ആദ്യം നീ പഠിക്കേണ്ടത് ആ വിഷയത്തിലുള്ള മുഹത്തസറാണ്, ഏറ്റവും ചുരുക്കി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പഠിക്കേണ്ടത്. ആ വിഷയത്തിൽ നീട്ടി എഴുതിയ വലിയ ഗ്രന്ഥങ്ങളല്ല, മുഹ്തസർ, ഏറ്റവും ചുരുക്കി എഴുതിയ ഗ്രന്ഥമാണ്. അത് ആരുടെ അടുക്കൽ നിന്നാണ് പഠിക്കേണ്ടത്? അലാ ഷൈഖിൻ മുത്തഖിനിൻ, തിരിയാത്ത ഒരാളുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഫാഖിദു ഷൈഇലാ യുഅ്തി, ഒരു വസ്തു ഇല്ലാത്ത ഒരാൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എൽമില്ലാത്ത ഒരാളുടെ അടുക്കൽ പോയി നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമല്ല. അതുകൊണ്ട് ഏത് എൽമാണ്? ഇപ്പൊ ഹദീസാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ ഖുർആന്റെ തഫ്സീറാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യം തഫ്സീറിന്റെ ഉസൂല് ഏതൊക്കെയാണ് എന്ന് തിട്ടപ്പെടുത്തണം. എന്നിട്ട് ആ ഉസൂലിൽ എഴുതപ്പെട്ടിരിക്കുന്ന മുഹത്തസറായ, ഏറ്റവും ചുരുക്കി എഴുതിയ ഒരു ഗ്രന്ഥം നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് മുത്തഖിനായ ഒരു ഷെയ്ഖിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ അത് ശരിക്ക് പഠിച്ചെടുക്കുകയും ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് ആ ഇൽമു പഠിച്ചുണ്ടാക്കാം എന്ന് കരുതരുത്. സ്വന്തമായിട്ട് പഠിച്ചാൽ ശരിയായ ഇൽമു അത് പൂർത്തിയാവില്ല, നിങ്ങൾ ഒരുപാട് വഴിതെറ്റും. ശരിയായ ഇത് നിങ്ങൾ അടിവരടേണ്ട സംഗതികളാണ്. എങ്ങനെയാണ് ഒരു ഇൽമു പഠിക്കേണ്ടത് എന്നതിന് ഈ പറയുന്ന കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആലിമീങ്ങൾ പുറത്തു വരാത്തത്. ഇന്ത്യയിൽ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹദീസ് വിഷയത്തിലാണെങ്കിൽ ഷബീർ അഹമ്മദ് ദുയൂബന്തി, അൻവർ ഷാ കശ്മീരി, അതുപോലെ തന്നെ പിന്നെ ഇയാള് പിന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ, അതുപോലെ തന്നെ നമ്മളെ ഷാ വലിയുള്ള ദഹ്ലവി, അലീമാബാദി, ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇപ്പൊ സിദ്ദീഖ് ഹസൻ ഖാന്റെ അത്ര തഹ്ഖീഖുള്ള പണ്ഡിതന്മാര് ഫിഖ്ഹില് തൗഹീദില് വേറെ ലോകത്തന്നെ വിരളാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഷാവലിയുള്ള ദഹ്ലവിന്റെ ഗ്രന്ഥം വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും അത്ഭുതമാണ്.
അവരൊന്നും അവരൊക്കെ ഇന്ത്യക്കാരാണ്. അൻവർ ഷാ കശ്മീരിന്റെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും ഹദീസ് പഠനങ്ങളും ഇന്നും പല ആളുകളും അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. ഇന്ത്യയിൽ നിന്ന് അപ്പൊ ഉലമാക്കൾ ഉണ്ടാകാത്ത പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ അങ്ങനെ ഒരാൾ എണ്ണിത്തരി, കേരളത്തിലെ ഒരു ആരും എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമോ ഉദ്ധരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനെയോ പറഞ്ഞുതരി? ആരുമില്ല. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൽമു പഠിക്കുന്നത് എങ്ങനെയല്ല, ആദ്യം അതിന്റെ ഉസൂല് പഠിച്ചിങ്ങാണ്ടല്ല എൽമു പഠിക്കാൻ പോണത്, നേരെ ആ എൽമുക്കാൻ ചാടുകയാണ്. അതിന്റെ ഉസൂല് പഠിക്കുന്നില്ല, അതിന്റെ ബേസിക്സ് ഫണ്ടമെന്റൽസ് അതിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ അങ്ങനെ ഒരു ഫണ്ടമെന്റൽസ് ശരിക്കും പഠിച്ചു പോകാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങളാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പഠിക്കുന്ന ആളുകൾ പഠിക്കുന്നത് ലോകത്ത് എന്തൊക്കെ ഫന്നുണ്ടോ ആ ഫന്ന് മുഴുവൻ 5 വർഷം കൊണ്ട് പഠിച്ചു തീർക്കണമെന്നാണ്. അറബി കോളേജുകളിലാണ് ഇപ്പൊ കേരളത്തിൽ മതപഠനം നടക്കണമെന്ന്. അറബി കോളേജിന്റെ സിലബസ് നിങ്ങൾ എടുത്തു നോക്കി, അവര് എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ അതിലുണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഉദ്ദേശിച്ചിട്ടൊന്നും കിട്ടാത്ത അവസ്ഥ. അതാണ് മൻ റാമൽ അൽമ ജുംലത്തൻ ദഹബ അൻഹു ജുംലത്തൻ, അവസാനം ഒന്നും പഠിയാതെ അത് കയറിയമാതിരി തന്നെ അങ്ങോട്ട് പോകും. ഏതാണ്ട് പുട്ടുംകുറ്റി പോലെ തന്നെ ഉണ്ടാവും. പുട്ട് കുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് പുട്ടുംകുറ്റിന്റെ ഉള്ളിലുണ്ടാണത്, ചെറിയ ഓരോ തരി അവിടെ പറ്റിപ്പിടിച്ചാലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെയൊക്കെ പുറമെ ഈ ഉസൂലുകളയാൾ പഠിക്കുകയാണെങ്കിൽ, ആ ഉസൂല് ഒരു എൽമ ഒരു ഫന്ന് ഞാൻ പഠിക്കുന്നുവെങ്കിൽ ആ ഫന്നിന്റെ ഉസൂല് ഏത് എന്ന് നിർണയിച്ചിട്ട് ആ ഉസൂലിലുള്ള ഏറ്റവും ചെറിയൊരു ബുക്ക് മുഖ്തസർ ആദ്യം പഠിക്കണം. ഇവിടെ ആദ്യം മുഖ്തസർ അല്ല പഠിക്കുക, ആദ്യം തന്നെ വത്തൽബാരി ഹദീസ് നോക്കുന്ന ഒരാൾ ആദ്യം എടുത്തൊക്കെ വത്തൽബാരിയാണ്. മനസ്സിലായില്ലേ? ഹദീസ് പഠിക്കാൻ തുടങ്ങുന്ന ഒരാള് ആദ്യം എടുത്തു വെക്കേണ്ട ഹദീസിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അർബഅൂന നവവിയാണ്. അർബഅൂന നവവിയ വലിയ ആലിമ്യങ്ങളായി പുറത്തു വന്ന ആൾക്കാർ വരെ ചിലപ്പോ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ നവവിക്കും ചോദിച്ചു. കാരണം ചെറിയടത്തുനിന്നാണ് വലുതാകല്ല, വലുതായിട്ടും ചെറുതാകാൻ നോക്കുക. പിന്നെ മാത്രമല്ല, ഈ പഠനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖ്തസർ തുടങ്ങി, പിന്നെ അതിന്റെ മീതുള്ള കിതാബ് തുടങ്ങി, അതിന്റെ മീതുള്ള കിതാബ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടല്ല ആദ്യം തന്നെ ഇരിക്കണോടത്തുനിന്ന് 10 ഒറ്റ ചാട്ടാണ്. അത് ചിലപ്പോ വീണു പോകുകയാണ്, കാലൊടിയാനാണ് അതിന് സാധ്യത. അങ്ങനെയാണ് കാലൊടിയാലാണ് ഇവിടുത്തെ ആളുകൾക്ക് നടക്കുന്നത്. രണ്ടാമത് ഈ പഠിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ തഹസീലും ദാത്തി സ്വന്തമായി വായിച്ചുണ്ടാക്കലാണ്. അല്ലാണ്ട് ഷെയ്ഖും മുത്തത്തിൻ ശരിക്ക് പഠിച്ച ഒരു ആലിമിന്റെ ഒരു ഷെയ്ഖിന്റെ അടുക്കൽ പോയിട്ട് എൽമ് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. സ്വന്തമായി പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ വയ്യിട്ടു, യാതൊരു സംശയമല്ല. മാത്രമല്ല എൽമു ഒരാൾ തേടേണ്ടത് ബിച്ചതറുച്ച് ക്രമപ്രവൃത്തമായിട്ടാണ്, ഗ്രാജ്വൽ ആയിട്ടാണ്. ഒന്നിച്ചു കിട്ട് വെട്ടി വിഴുങ്ങാന്ന് വിചാരിക്കരുത്. ഓരോന്ന് അത് ഓരോ വിഷയത്തിന്റെയും ചെറുതിനേക്കാൾ തൊട്ടുമീതല്ലത്, അതിനേക്കാൾ തൊട്ടുമീതല്ലത് ഇങ്ങനെയാണ് പോണ്ടത്. ഈ ജാതി നിബന്ധനകളൊന്നും ഒരിക്കലും പാലിക്കാതെ പഠിക്കുന്നതിനാൽ കേരളം എന്ന് പറഞ്ഞാൽ അത് ഖബ്റ് ഹർബിൻ, ഹർബിന്റെ ഖബ്ർ വരെ കിടക്കുക. ബി മക്കാനിൻ ഖാസിരി വലൈസ ഖുർബ ഖബ്ർ ഹർബിൻ ഖാബർ. ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. ഹർബി കവിതൻ ഖബ്ർ ഹർബിൻ ബി മക്കാനിൻ ഖാസിരി. വളരെ വിജനമായ ഒരു മരുഭൂമിയിലാണ് ഹർബിന്റെ ഖബർ കിടക്കുന്നത്. വലൈസ ഖുർബ ഖബ്ർ ഹർബിൻ ഖബർ, ഹർബിന്റെ ഖബറിന്റെ അടുക്കൽ വേറൊരു ഖബറും അടുത്തൊന്നുമില്ല. അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ കേരളം. ഇതാണ് അതിന്റെ ആ രീതി തെറ്റിച്ചതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും എന്താ സ്വന്തം വായിച്ചുണ്ടാക്കിയ പോലെ. സ്വന്തം വായിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള അബദ്ധങ്ങൾ ഞാൻ പറയാം, ഇഷ്ടംപോലെ അബദ്ധങ്ങൾ. എനിക്കറിയാം നമ്മളെ ഇവിടുത്തെ വലിയ ആലിമ്യങ്ങൾ പറയുന്ന വലിയ വലിയ അബദ്ധങ്ങൾ. അത് സംഭവിച്ചത് അവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ല, സംഭവിക്കുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു ഫന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഉസൂല് അവർ നോക്കൂല. രണ്ട്, ആ ഉസൂലിലെ മുഖ്തസർ മുതൽ അവർ തുടങ്ങൂല. മൂന്നാമത്തേത്, അതവരൊരു അറിയുന്ന പണ്ഡിതന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ നോക്കൂല. അത് ഗ്രാജ്വലായിട്ടല്ല അവർ പഠിച്ചു പോകണം. ഒന്നിച്ച് അവർക്ക് തോന്നണം വലിയ വലിയ കിതാബ് മുന്നിൽ നിർത്തൊക്കെ വായിക്കുക, വായിച്ചിന്ന് ഒരു 20% മനസ്സിലാകും, 30% തെറ്റിദ്ധരിക്കും, ബാക്കിയുള്ള ഒന്നോട്ട് കിട്ടൂല. ഇങ്ങനെയാണ് പോണം. ഖാല അല്ലാഹു തആല. കാരണം ക്രമേണ കുറേശ്ശെ അത് സ്വീകരിക്കണം, അത് തന്നെ അതിന്റെ സോഴ്സ് എന്ന് സ്വീകരിക്കണം, അത് തന്നെ അതിന്റെ ഉസൂര് വെച്ച് സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തപ്പോൾ പോലും എങ്ങനെയാണ് അന്ന് ഇറക്കി കൊടുത്തത്?
وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا وقرآنا പാരായണം ചെയ്യാവുന്ന ഒരു ഗ്രന്ഥം ആയിക്കൊണ്ടുമാണ് ഈ സന്ദേശം മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഈ കിതാബ് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായി ഖിയാമത്തുനാൾ വരെയുള്ള ജനങ്ങൾക്കുള്ള ഹിദായത്തായി വഴികാട്ടിയായി വന്ന ഈ ഗ്രന്ഥം, അത് രേഖപ്പെടുത്തി വെച്ച കിതാബാകുന്നത് പോലെ തന്നെ ജനങ്ങൾക്ക് പാരായണം ചെയ്ത് വാക്കിലൂടെ കൈമാറാവുന്ന, പാരായണം ചെയ്യാവുന്ന ഒരു ഗ്രന്ഥവുമായിട്ടാണ് ഇറക്കിയത്. ഫറഖ്നാഹു, ആ ഗ്രന്ഥത്തെ താങ്കൾക്ക് നാം ഓരോ ഓരോ ഖണ്ഡമായി, ഭാഗമായി, അംശമായി നൽകിയത്. ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ, ജനങ്ങൾക്ക് താങ്കൾ അത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കാനാണ്. അലാ മുക്സിൻ, സാവകാശത്തിൽ. ഒന്നിച്ച് 30 ദിവസം തോണി കൊടുക്കേണ്ട മുഹമ്മദ് നബി ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ചെന്താണ്, അതിന്റെ ഓരോ അംശങ്ങൾ, ഓരോ ഭാഗങ്ങൾ ഇറങ്ങുന്നതനുസരിച്ച് അല്പാൽപമായിട്ടാണ് കൊടുത്തത്. വനസ്സല്ലാഹു തൻസീല, മാത്രമല്ല വനസ്സല്ലാഹു തൻസീല, ഈ ഖുർആനിനെ നാം പല ഘട്ടങ്ങളിലായി, പല അംശങ്ങളിലായിട്ട് താങ്കൾക്ക് നാം ഇറക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ പോലും അല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് ഒന്നിച്ചല്ല, ബിത്തദറുജ്, ഗ്രാജ്വലായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് ജുംലത്തൻ വാഹിദത്തൻ, മൊത്തമായിട്ടല്ല, മറിച്ച് അതെങ്ങനെയാണ്, അത് ഓരോ ഓരോ അംശമായിട്ടാണ്, ബിത്തദറുജ്, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഖുർആൻ ആർക്ക് കിട്ടിയത്? സഹാബത്തിന് കിട്ടിയത്. നമ്മൾ ഖുർആൻ പഠിക്കേണ്ടതും അങ്ങനെ തന്നെ. وقال تعالى الله سبحانه وتعالى ويندم പറഞ്ഞു وقال الذين كفروا لولا نزل عليه القران جمله واحده كذلك لنثبت به فؤادك ورتلناه ترتيلا وقال الذين كفروا ستن شهيدികൾ പറഞ്ഞു لولا نزل عليه القران جمله واحده എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മേൽ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കപ്പെടാതിരുന്നത്? ജുംലത്തൻ വാഹിദത്തൻ, ഒരൊറ്റ അടിക്ക്. 30 ജുസും 114 അധ്യായവും പൂർണ്ണമായി ഒറ്റയടിക്ക് ഒന്നിച്ചെന്തുകൊണ്ട് തിരുമേനിക്ക് ഇറങ്ങിയില്ല ഖുർആൻ? കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക, അപ്രകാരം താങ്കളുടെ, ലിനുസബ്ബിത ബിഹി, അത് മുഖേന താങ്കളുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിനെ അംശങ്ങളായി, പല ഭാഗങ്ങളായി അവതരിപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? താങ്കളുടെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു തരാൻ, ഹൃദയത്തിൽ സബാത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ്. വറത്തൽനാഹു തർത്തീല, അത് വളരെ ഭംഗിയായി അത് ഓതേണ്ട മുറപ്രകാരം പാരായണം ചെയ്തു തരികയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഖുർആൻ അങ്ങനെ ഇറക്കിയത് എന്തിനാ? ഒന്നിച്ചാണെങ്കിൽ അത് മനസ്സിൽ നിൽക്കൂല, ഒന്നിച്ചാണെങ്കിൽ അത് മനസ്സിൽ നിൽക്കൂല. മനസ്സിൽ അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഒന്നിച്ചല്ലാതെ അംശങ്ങളായിട്ട് ഇറക്കി കൊടുത്തത്, തിരുമേനി ജനങ്ങൾക്ക് അംശങ്ങളായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്‌ലൂനഹു ഹഖ്ഖ തിലാവതി, നാം ഗ്രന്ഥം നൽകിയിരിക്കുന്ന ആളുകൾ, യത്‌ലൂനഹു, അവരതിനെ പാരായണം ചെയ്യുന്നു, ഹഖ്ഖ തിലാവതിഹി, പാരായണം ചെയ്യേണ്ട മുറപ്രകാരം. പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കിതാബിൽ നിന്ന് ഒരു ഭാഗം പാരായണം ചെയ്താൽ അത് ഓതേണ്ട മുറപ്രകാരം തെറ്റാതെ ഓതുക, മനഃപ്പാടമാക്കുക, അതിലുള്ള ഇൽമ് അമലാക്കുക, എന്നിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ മുറപ്രകാരം ഓതുന്നവരാകുന്നു അവർ. അതിനാൽ طالب العلم, ഇൽമു പഠിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി, അവനെ സംബന്ധിച്ചിടത്തോളം നിന്റെ മുന്നിൽ പല കാര്യങ്ങളുമുണ്ട്. ലാബുദ്ദ മിൻ മുറാഅതിഹ, ആ കാര്യങ്ങൾ നീ പാലിച്ചേ പറ്റൂ, അത് നീ പാലിക്കാതിരിക്കാൻ പറ്റില്ല. ഫീ കുല്ലി ഫന്നിൻ തത്ലുബുഹു, ഏതെങ്കിലും ഒരു ഫന്നിലല്ല, എല്ലാ വിജ്ഞാന ശാഖകളിലും അത് നീ പാലിച്ചേ പറ്റൂ. ഒന്ന്, ഹിഫ്ളു മുഖ്തസിരിൻ മുഖ്തസിരിൻ ഫീ, ഒരു ഫന്ന് നീ പഠിക്കുന്നുവെങ്കിൽ, ഫന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജ്ഞാന ശാഖ, ഫന്നുൻ ജംഉഹു ഫുനൂൻ, കല എന്നതിന് അർത്ഥമുണ്ട്. ഇൽമ് നമ്മൾ പഠിക്കുന്ന ഇൽമിൽ, ശരിയായ ഇൽമിൽ ഫന്ന് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഫന്ന്, ഹദീസ് ഒരു ഫന്നാണ്.
തഫ്സീർ ഒരു ഫന്നാണ്, ഫിഖ് വേറൊരു ഫന്നാണ്, ഉസൂലുൽ ഹദീസ് വേറൊരു ഫന്നാണ്, അതുപോലെ സീറത്ത് വേറൊരു ഫന്നാണ്, തറാജും വേറൊരു ഫന്നാണ്, താരിഖ് വേറൊരു ഫന്നാണ്. ഇങ്ങനെയുള്ള വിജ്ഞാന ശാഖകൾ, ഇങ്ങനെയുള്ള വിജ്ഞാന ശാഖ ഏത് നീ തേടുകയാണെങ്കിലും ഒന്നാമതായി നീ ചെയ്യേണ്ടത് ഹിഫ്ളു മുഖ്തസരിൻ ഫീ, ആ വിജ്ഞാന ശാഖയിൽ എഴുതപ്പെട്ട ഹ്രസ്വമായ ഒരു കൃതി, ചെറുതായി എഴുതിയിട്ടുള്ള ചുരുക്കി എഴുതിയ ഒരു കൃതി നീ ഹൃദിസ്ഥമാക്കേണ്ടതാണ്. പറ്റോ? പറ്റുമെങ്കില് ഹെൽമ കിട്ടും. ഹെൽമ കിട്ടൂല, വേറെ കുഴപ്പമൊന്നുമില്ല. ഹിഫ്ളു മുഖ്തസരിൻ ഫീ, ഇവിടെ ഏതെങ്കിലും ഒരു ഫന്നില് ആ ഫന്നിന്റെ ഒരു മുഖ്തസർ ഹിഫ്ളാക്കിയ, മനപ്പാടമാക്കിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഉസൂലുൽ ഹദീസിൽ ഒരു ഏറ്റവും നല്ല ഒരു മുഖ്തസറാണ് ഏത്? നുഹ്ബത്തുൽ ഫിക്ർ. നമ്മൾ വേണ്ട നുഹ്ബ എന്ന് പറഞ്ഞാൽ നുഹ്ബീൻ നുസ്ഹീഡും കൂടിയതാണ്. നുസ്ഹത്തുൽ നമർ അതിന്റെ വിശദീകരണം. ആദ്യം ഇബ്നു ഹജർ ഏതാ എഴുതിയിട്ടുള്ളത്? നുഹ്ബത്തുൽ ഫിക്ർ എഴുതി. നുഹ്ബത്തുൽ ഫിക്ർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ, നാല് പേജിൽ, ഒരു മൂന്ന് നാല് പേജിൽ കൊള്ളാവുന്ന അത്ര നുഹ്ബത്തുൽ ഫിക്ർ ഉള്ളു. അതെന്തിനാ അദ്ദേഹം ചുരുക്കി എഴുതിയതെന്ന് ചോദിച്ചാൽ, ഈ ഫന്നിൽ ഒരു മുഖ്തസർ ആർക്കെങ്കിലും മനപ്പാടമാക്കാൻ സൗകര്യപ്പെടണമെങ്കിൽ സൗകര്യപ്പെടുമാറ് ചുരുക്കി എഴുതി. പിന്നെ അത് ആളുകൾ മനപ്പാടമാക്കി, എൽബ് പഠിക്കുന്ന ആളുകൾ മനപ്പാടമാക്കി തുടങ്ങി. പക്ഷെ ചുരുക്കി എഴുതിയപ്പോൾ അതിലെ പല കാര്യങ്ങളും അവ്യക്തത വന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തോട് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് അതിലെ ഓരോ വാക്കുകളും പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നുഹ്ബെടുത്ത് നോക്കുകയാണെങ്കിൽ മുകളിൽ വരട്ടിട്ടുണ്ടാകും, അടിവരല്ല, അടിയിൽ വരട്ടുക എന്നുള്ളത് പാശ്ചാത്യരുടെ രീതിയാണ്. മുസ്ലിമീങ്ങളായ ഉലമാക്കൾ പണ്ട് കാലത്ത് വരട്ടിയിരുന്നത് മുകളിലാണ്, മുകളിൽ വരട്ടും. ആ വരല്ലാത്ത ഭാഗങ്ങളൊക്കെ പിന്നീട് അതിന് വിശദീകരണമായി ചേർത്തിട്ടുള്ള നുസ്ഹയാണ്. അതിനാ നുസ്ഹം ഒഴിവാക്കിയിട്ട് മുകൾ വരട്ടിട്ടുള്ള നുഹ്ബ മാത്രം എടുത്തുവെച്ചാൽ ശരിക്ക് ഘടനയൊത്തിട്ടുള്ള വേറൊരു ബുക്കാണ്, ചെറുതാണ്. അത് മനപ്പാടാക്കാം. അത് മനപ്പാടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉസൂലുൽ ഹദീസിൽ നിങ്ങൾക്ക് എന്ത് സംശയം വരികയാണെങ്കിലും അയക്കാൻ മടങ്ങിയാൽ, പിന്നെ അതിന്റെ വിശദീകരണങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പിന്നെ പോയാൽ മതി. ഏതുപോലെ ഇപ്പോ ഭാഷ പഠിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ആ ഭാഷയുടെ ഉസൂലുകളിൽ പെട്ടതാണ് ഒന്ന് നഹവ്, രണ്ട് സ്വർഫ്, മൂന്ന് ബലാഗ. സ്വർഫിനെ കുറിച്ച് കുറച്ച് ദഞ്ചാൻ പോലുള്ളത് വന്നു, മനപ്പാടാക്കിയിട്ടില്ല, ആയിരുന്നുവെങ്കിൽ അതിന്റെ മെച്ചുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നാണ് നഹവ്. നഹവിലെ ഏറ്റവും ഏറ്റവും ചെറുതാണ് മത്തനുൽ ആദിറൂമിയ, ആദിറൂമിയന്റെ മത്തന്. എത്ര കുറഞ്ഞ പേജല്ലേ ഉള്ളൂ. അതിൽ മനപ്പാടമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയം വരുമ്പോൾ ആ മനപ്പാടമാക്കിയ ഭാഗം ഓർമ്മയിൽ വരും. അത് നമുക്ക് പറയാം നമ്മൾ എങ്ങനെ വായിക്കേണ്ടത്, എന്താണ് അതിന്റെ ശരിയായ രീതി എന്നുള്ളത് നമുക്ക് കിട്ടും. ഇങ്ങനെ മനപ്പാടമാക്കണം, ഇത് നിർബന്ധമാണ്. രണ്ടാമത്തേത് സാനിയൻ വഖ്തുഹു അലാ ശൈഖിൻ മുത്ഖിനിൻ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ലബ്ത് ചെയ്യണം. ലബ്ത് എന്ന് പറഞ്ഞാൽ കണിശമായി മനസ്സിലാക്കുന്നതിനാണ് ലബ്ത് എന്ന് പറഞ്ഞാൽ, ക്ലിക്കപ്പെടുത്തുക എന്നാണ് വാക്കിന്റെ അർത്ഥം. എങ്ങനെയെങ്കിലും ഒരാകത്തുക ഫിൽജുംലയിൽ വളാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരാ, ആകത്തുക കിട്ടിയാൽ പോരാ. മറിച്ച് വളരെ കണിശമായിട്ടുന്ന കാര്യങ്ങൾ, ഇവിടെ ലമ്മ് ചേർത്ത് അതിന് റഫായതിനാൽ ലമ്മ് ചേർത്ത് തന്നെ വായിക്കണോ? വായിക്കണ്ടേ. ഈ വാക്ക് ഇത് തന്നെയാണ്, അത് അങ്ങനെയാകാം അങ്ങനെയാകാം. മൊത്തത്തിൽ ഇങ്ങനെയാണ് വായിച്ചു നോക്കിയപ്പോൾ ആ ഒരു മൊത്തത്തിൽ എന്നതാണെന്ന് കിട്ടുന്ന രീതി പോരാ. അത് വളരെ പിന്നെ എന്താണ് അക്യുറേറ്റ് ആയിട്ട്, വളരെ കണിശമായിട്ട് നിങ്ങൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ, ആ മുഖ്തസറിൽ പറഞ്ഞ ഓരോ വാക്കും വളരെ അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. ആരിൽ നിന്ന്? ആരാ ശൈഖിൻ മുത്തഖിനിൻ, ആ വിഷയം വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു ശൈഖിൽ നിന്ന്, ശൈഖിൽ നിന്ന് പഠിക്കണം. മൂന്നാമത്തേത് സാലിസൻ عدم الاشتغال بالمفضلات وتفاريق المصنفات قبل الضبط والاتقان لأصله. عدم الاشتغال ني ويابرد ناغرد ني مرغرد بالمفضلات ديركما يرديت الله ولي كردقل وتفاريق المصنفات അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായി രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നീ മുഴുകരുത്. വിജ്ഞാനശാഖയുടെ അസുല്, അതിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ, അതിന്റെ ഫണ്ടമെന്റൽസ്, അതിന്റെ ബേസിക്സ്, അത് നീ ഭദ്രമായി പഠിക്കുകയും
ശരിക്ക് അക്യുറേറ്റ് ആയിട്ട് നീ അത് ഗ്രഹിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് മനഃപ്പാടമായി ഗ്രഹിച്ച് പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നീ പോകരുത്. പോയാൽ ആശയക്കുഴപ്പമാണ് ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരു ഫണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഫണ്ടിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കൃതി അത് നമ്മൾ എടുക്കണം. അത് നമ്മൾ മനഃപ്പാടമാക്കണം. അതിന് നമ്മൾ കൃത്യമായി കണിശമായി പഠിക്കണം. പഠിക്കേണ്ടത് ഒരു ശേഖമുത്തത്തിൽ നിന്നാണ്. അങ്ങനെ പഠിച്ചു തീരണീന്റെ മുമ്പ് ആ വിഷയത്തിൽ ദീർഘമായി എഴുതപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത രീതികളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്ക് നീ ചെല്ലരുത്. ചെന്നാൽ എല്ലാം കൂടെ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വലുതുദ്ദേശിക്കുക, തൊള്ളൈക്കൊള്ളാത്ത ഉദ്ദേശിക്കുക എന്നുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത് നിനക്ക് നഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ. കാര്യങ്ങൾ കിട്ടുന്നിടത്ത് കല്ല ചെല്ലുന്നത്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തേത്, ലാ തൻതഖിൽ മിൻ മുഖ്തസരിൻ ഇലാ ആഖറ ബിലാ മൂജിബിൻ ഫഹാദാ മിൻ ബാബിൽ വജർ. ഒരു വിഷയത്തിൽ തന്നെ, ഒരു ഫന്നിൽ തന്നെ, ഒരു വിജ്ഞാന ശാഖയിൽ തന്നെ ഒന്നിലധികം മുഖ്തസറുകൾ ചുരുക്കി എഴുതിയിട്ടുള്ള കൃതികൾ കിട്ടും. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ ഇബ്നു കസീർ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട് ഉസൂലുൽ ഹദീസിൽ, ഇമാം സഹബി എഴുതിയിട്ടുള്ള ഗ്രന്ഥമുണ്ട് ഉസൂലുൽ ഹദീസിൽ, ഇബ്നു ഹജർ എഴുതിയിട്ടുള്ള ഗ്രന്ഥമുണ്ട് ഉസൂലുൽ ഹദീസിൽ, ഹാസിമുൽ റാഖി എഴുതിയിട്ടുള്ള ഗ്രന്ഥമുണ്ട് ഉസൂലുൽ ഹദീസിൽ. ഒക്കെ മുഖ്തസറാണ്. ഏതെങ്കിലും ഒരു മുഖ്തസർ എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി, ഒരു പേജന് കഴിഞ്ഞപ്പോ അതാണ് മടക്കിച്ചു. അല്ല, നമുക്ക് ഇനി ഹാസിമുൽ റാഖിന്റെ നല്ല മറ്റേ അതൊരു രണ്ട് പാരഗ്രാഫായപ്പോ ഇത് വെച്ച നമുക്ക് അതിനേക്കാൾ നല്ലത് നമ്മൾ ഇബ്നു ഹജറിനേക്ക് പോകാം എന്ന് പറഞ്ഞു മറ്റേക്ക് പോയി. ഇങ്ങനെ പോകാൻ പറ്റുമോ? പാടില്ല. ലാ തൻതഖിൽ, നീ നീങ്ങരുത്. മിൻ മുഖ്തസരി, ഒരു ഹ്രസ്വമായി രചിച്ച ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഇല ആഹർ, ആ ഫന്നിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഹ്രസ്വമായ മറ്റൊരു കൃതിയിലേക്ക്, ബിനാമൂജിബിൻ, അനിവാര്യമായ ഒരു കാരണത്താലല്ലാതെ. അനിവാര്യമായ ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഫഹാദാ മിൻ ബാബിൽ വജർ, അങ്ങനെ ഒന്ന് വിട്ടിട്ട് വേറൊന്നിലേക്ക് ചാടുക എന്നുള്ളത് സബാത്തില്ലായ്മയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫാലിബുൽ അലിമിൽ എന്ത് വേണം? സബാത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൽമ് തേടുന്നതിലും നേടുന്നതിലും അയാൾ എന്ത് ചെയ്യണം? ഒരു ഉറപ്പായക്ക് വേണം, അയാൾക്കൊരു കോൺസിസ്റ്റൻസി വേണം. ഇതില്ലാതെ, ഒരു സ്ഥിരത ഇല്ലാതെ അങ്ങോട്ടൊന്ന് ചാടി ആടി കളിക്കുന്ന ഒരാളാകാൻ പാടില്ല. ഇത് അയാൾ വജ്ർ, അയാളുടെ മനസ്സിൽ മടുപ്പുണ്ട്, അയാൾക്ക് സ്ഥിരതല്ല, അയാൾക്ക് ക്ഷമല്ല എന്നതിന്റെ തെളിവാണ്. ആ മടുപ്പും അസ്ഥിരതയും ക്ഷമകേടും കാണിക്കാതെ നമ്മൾ ഏതാണോ നമ്മുടെ കയ്യിൽ കിട്ടി തെരഞ്ഞെടുത്തത് അത് പൂർത്തിയാക്കുക തന്നെ വേണം. അനിവാര്യമായൊരു കാരണമില്ലാതെ ഒരു മുഖ്തസറിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകരുത്. അത് ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഏതിനത്തിൽപ്പെട്ടതാണ്? താലിബുൽ ഇൽമിന്റെ അടുക്കൽ ക്ഷമയില്ലായ്മയുണ്ട്, മടുപ്പുണ്ട്, അയാളുടെ അടുക്കൽ സബാത്തില്ലായ്മയുണ്ട് എന്ന ഇനത്തിൽപ്പെട്ടതാണ് ആ സ്വഭാവം. ബാബ് വജർ എന്ന് പറഞ്ഞാൽ മടുപ്പ് എന്നാണ്. വജർ ഖാമിസൻ ഇഖ്തിനാസുൽ ഫവാഇദി വല്ലവാബിത്തുൽ ഇൽമിയ്യ. ഇഖ്തിനാസ്, ഒരു ഗ്രന്ഥം വായിച്ച് ഷെയ്ഖിൽ നിന്ന് വായിച്ച് നിങ്ങളത് കേട്ട് പഠിച്ചു പോകുമ്പോ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മാത്രം നിങ്ങൾക്ക് എൽമ കിട്ടൂല, മറിച്ച് നിങ്ങൾ വേട്ടയാടി പിടിക്കണം. ഇഖ്തിനാസ് എന്ന് പറഞ്ഞാൽ വേട്ടയാടി പിടിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളിങ്ങനെ കാട്ടുകൂടി നടന്നാൽ, കാട്ടുകൂടി ഇങ്ങനെ നടക്കുമ്പോ മാനിനെ കാണും, ഒട്ടകത്തെ മുയലിനെ കാണും, അണ്ണാനെ കാണും, പല വസ്തുവിനെയും കാണും. അതിങ്ങനെ നമ്മൾ ചന്തം നോക്കി നടന്നാൽ നമുക്ക് വയറുന്നറിയാം, വയറുന്നറിയാം. അതിൽ നമുക്ക് വേണ്ടി നമ്മൾ വല്ല വരട്ടിട്ടോ, അല്ലെങ്കിൽ അമ്പെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെടിവെച്ചിട്ടോ പിടിച്ചിട്ട് നമ്മീ കിടണം. എന്നതുപോലെ ഒരു ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ അതിൽ അൽ ഫവാഇദ്, അതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ, അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനപ്രദമായിരിക്കുന്ന വിജ്ഞാന ശകലങ്ങൾ അവൻ വേട്ടയാടി പിടിച്ച് അവന്റെ സഞ്ചീരി വെക്കണം. വല്ലവാബിത്തുൽ ഇൽമിയ, ഇൽമിയായിട്ടുള്ള ലവാബിത്തുകൾ, ഇൽമിയായിട്ടുള്ള അതിന്റെ നിയമങ്ങളും അതിൽ നിന്നുള്ള വൈജ്ഞാനികമായിട്ടുള്ള ശകലങ്ങളും അയാൾ വേട്ടയാടി പിടിച്ച് രേഖപ്പെടുത്തി അവന്റെ അടുക്കൽ സൂക്ഷിക്കണം. അതാ നമ്മള് സാധാരണ അതൊരു രീതിയായിട്ട് നമ്മളെ കേരളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. ഒരു കാര്യം അത് ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കുക, ഒരു ഫന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഫന്നിന്റെ മുഖ്തസർ ആദ്യം പഠിക്കുക, ആ മുഖ്തസർ മനഃപ്പാടമാക്കുക, അതൊരു ആലിമിന്റെ അടുക്കൽ നിന്ന് പഠിക്കുക, അത് പഠിക്കുന്ന സമയത്ത് കാരണമില്ലാതെ അത് ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകാതിരിക്കുക, ആ മുഖ്തസർ കഴിഞ്ഞതിന്റെ മുമ്പ് മുത്തവലാത്തിലേക്ക് വലിയ ഗ്രന്ഥങ്ങളിലേക്ക് പോകാതിരിക്കുക, അത് ഗ്രന്ഥം പഠിക്കുമ്പോൾ വെറുതെ കേൾക്കുക മാത്രമല്ല അത് അയാൾ തഖീദ് ചെയ്യണം.
അതിനെ ഫവായിദ് വലവാബിത്ത് ഇൽമിയ യജിബു അലൈഹി തഖീദുഹു, അത് അയാൾ ഖൈദ് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് അയാളവിടെ വെക്കണം. എന്നിട്ട് അത് രണ്ടാമത് മുദാക്കറ നടത്തണം. അപ്പോഴേ ആ കാര്യം പടിയുണ്ട്. اقتناص الفوائد والضوابط العلمية. سادسا جمع النفس للطلب والترقي فيه. جمع النفس നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകീകരിക്കണം. ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും ഒരു ഏകാഗ്രത നമ്മൾ നേടിയെടുക്കണം. ഏത് കാര്യത്തിൽ? ലിത്തലബ്, ഇൽമ് തേടുന്ന വിഷയത്തിൽ. എപ്പോഴും ചിന്തിച്ചിതറിയ മനസ്സുമായി, ശിഥിലമായ ഹൃദയവുമായി നിങ്ങളൊരു ശേഖന്റെ അടുക്കലോ അല്ലെങ്കിൽ വേറെ എവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇൽമ് നേടാൻ കഴിയില്ല. ഇൽമ് നേടുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തു വേണം? നല്ല ഏകാഗ്രതയും നല്ല മനസ്സാന്നിധ്യവും നല്ല ഹൃദയദാർഢ്യവും വേണം. വത്തറത്തീഫി, ഇൽമ് നേടുന്ന കാര്യത്തിൽ പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് ഉത്തരോത്തരം മുന്നോട്ട് പോകുന്നതിലും നിങ്ങൾക്ക് നല്ല ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കണം. വല്ലഹിത്തിമാം വത്തഹറുഖ് ലിത്തഹ്സീൽ, വല്ലഹിത്തിമാം നിങ്ങൾ ശരിക്ക് ഗൗരിക്കണം. വത്തഹറുഖ് അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകം കരിഞ്ഞുകൊണ്ടിരിക്കണം, ബേൺ ചെയ്തുകൊണ്ടിരിക്കണം, ജ്വലിക്കണം. എന്തിനു വേണ്ടിയിട്ട് ഗൗരിക്കുകയും ജ്വലിക്കുകയും വേണം? ലിത്തഹ്സീൽ, ഇൽമ് നേടിയെടുക്കുന്നതിൽ. ആ പറഞ്ഞ കാര്യം ശരിക്കും ഇട്ട് ഗ്രാസ്പ് ചെയ്തിട്ട്, അത് ശരിക്ക് ഡൈജസ്റ്റ് ചെയ്തിട്ട്, അത് ശരിക്ക് അസിമിലേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ മനസ്സ് വേണ്ടത്ര പിന്നെ ഗൗരവം കൊടുക്കുകയും അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം ശരിക്ക് ബേൺ ചെയ്യണം, ശരിക്ക് ജ്വലിച്ചു നിൽക്കുകയും ചെയ്യണം. അല്ലേ? ഇഹ്തിമാം വതഹറുഖ് ലിതഹസീൽ വൽബുലൂഖ് ഇലാ മാ ഫൗഖഹു, ആ പറയുന്ന കാര്യം നേടുന്നതിന് ഈ കാര്യഗൌരവവും ഈ രൂപത്തിലുള്ള ജ്വലിച്ച രൂപത്തിൽ നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതിന്റെ പുറമെ ഇലാമാ ഫൗഖഹു, അതിന്റെ മീതയുള്ള വിജ്ഞാനത്തിലേക്ക്, ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയും അവൻ ശരിക്ക് ശ്രദ്ധ പതിപ്പിക്കണം. ഹത്താ തഫീല ഇലൽ മുത്തവലാത്തി ബിസാബിലത്തിൻ മൂസിഖത്തിൻ മുവസ്സഖത്തിൻ, ഹത്താ തഫീല ഇലൽ മുത്തവലാത്തി. അങ്ങനെ നീ എന്ത് ചെയ്യണം? അസുര് ഏതൊരു വിജ്ഞാന ശാഖയുടെയും അസുര് അതിന്റെ ബേസിക്സ്, അതിന്റെ ഫണ്ടമെന്റൽസ് വളരെ കണിശമായി കൃത്യമായി ഒരു ഷെയ്ഖിൽ നിന്ന് പഠിച്ച് അതിന് ക്ഷമ കൊണ്ട് അതിന്റെ എല്ലാ ഫവായിദ് വവാബിത്ത് ഇൽമിയ തഖീദ് ചെയ്ത് അത് നീ മനസ്സിലാക്കിയെടുക്കുന്നതിൽ ശരിക്ക് തഹറുഖും ഇഹ്തിമാമും കാണിച്ച് അതിനേക്കാൾ മീതയുള്ളതിലേക്ക് പോകാൻ നീ ശ്രദ്ധ കൊടുക്കുമ്പോൾ അങ്ങനെ നീ മുത്തവലാത്തുകളിലേക്ക്, ആ വിഷയത്തിൽ എഴുതപ്പെട്ട ദീർഘമായി എഴുതപ്പെട്ട വലിയ കൃതികളിലേക്ക് നീ എത്തിപ്പെടുന്നു. മുവസ്സഖത്തിൽ, വളരെ ഭദ്രമായ ഉറപ്പുള്ള ദാർഢ്യമുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടി തന്നെ. സാബിലത്തിൻ മുവസ്സഖത്തിൻ എന്നാൽ ഭദ്രമായ മാർഗങ്ങളിലൂടെ. വക്കാന മിൻ റഅ്യ് ഇബ്നുൽ അറബി, ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. ഇബ്നുൽ അറബി അൽ മാലിക്കി, ഇബ്നു അറബി എന്ന് പറയുന്നതാണ് അൽ അറബില്ലാതെ ഇബ്നു അറബി എന്ന് പറയുന്ന ആളാണ് ആര്? വഹദത്തുൽ വുജൂദിന്റെ അദ്വൈതത്തിന്റെ ആളിട്ട് ഇബ്നു അറബി എന്നയാളെ പറയും. ഇബ്നുൽ അറബി എന്ന് അറബിന് അലിഫ്ലാം കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം അയാൾ മിൻ അഇമ്മത്തുൽ ഇസ്ലാം മിൻ അഅലാമുൽ മാലിക്കിയ, മാലിക്കി മദ്ഹബിലെ അഅലാമിൽപ്പെട്ട ആളാണ്, ഇസ്ലാമിലെ അഇമ്മത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. ആ രണ്ടു പേരും തമ്മിൽ മാറരുത്. ആകെയുള്ള വ്യത്യാസം അലിഫുലാമാണ്. ഇബ്നു അറബി, ഇബ്നുൽ അറബി, ഇബ്നുൽ അറബി അൽ മാലിക്. അല്ലാ യഖ്ലുഖു ത്വാലിബു ഫി തഅലീമി ബൈന ഇൽമൈൻ, ഒരു ത്വാലിബുൽ ഇൽമ് ഇൽമ് തേടുന്ന ഇൽമ് നേടുന്ന സമയത്ത് രണ്ട് വിജ്ഞാന ശാഖകളെ പരസ്പരം കൂട്ടിക്കലർത്തരുത്. രണ്ട് ഇൽമ് ആവുമ്പോ ഇപ്പൊ പലപ്പോഴും അവിടുന്ന കേട്ടത്, ഇവിടുന്ന കേട്ടത്, ആ വിഷയം പറയുമ്പോഴാ കേട്ടത്, ഈ വിഷയം പറയുമ്പോഴാ കേട്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. നേരെ മറിച്ച് ഒന്നാണ് പഠിക്കുമ്പോ അത് തന്നെയാണ് പഠിച്ചിട്ട് ശരിക്കണ് ഉറപ്പിക്കണം. ആണി അടിക്കണം, ആണി അടിച്ചിട്ട് വേറെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ആ ആണി അടിച്ച് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മള് തഹബ്ബുത്ത് ഉണ്ടാവും, ഇവിടെ കലർന്ന് കൺഫ്യൂഷൻ വരും. അതുപോലെ തന്നെ ആദ്യം അറബി പഠിക്കണം, അതുപോലെ തന്നെ അറബി ഭാഷ പഠിക്കുമ്പോ അറബി ഭാഷ അതിന്റെ ശുദ്ധമായ സോഴ്സുകളിൽ നിന്ന് അതിന്റെ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടണമെങ്കിൽ
അപജയം സംഭവിക്കാത്ത അറബി ഭാഷ പഠിക്കണമെങ്കിൽ ഷേർ കുറച്ച് കവിത നോക്കണം, അറബി ഭാഷ കവിതകൾ. അത് ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ അർത്ഥത്തിലുള്ള വാക്ക് മാത്രമായിട്ട് പരിഗണിക്കാം. അലൈക്കും ബിഷാരിൽ അറബ്, ഖുർആനിലെ ഒരു വാക്ക് അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസം വരുമ്പോ ഭാഷയിൽ അപജയം സംഭവിക്കുകയും അർത്ഥവ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വരികയും ചെയ്തത് പിൽക്കാലത്താണ്. അതിന്റെ മുമ്പ് ജാഹിരിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികൾ ഉപയോഗിച്ചിരുന്ന കവിത നിങ്ങളെടുത്ത് നോക്കുക, കവിതയിലേക്ക് മടങ്ങിയാൽ അതിന്റെ ശരിയായ പ്രയോഗവും അർത്ഥവും നിങ്ങൾക്ക് കിട്ടും. ഹിസാബ്, അതുപോലെ തന്നെ കുറച്ച് കുറച്ച് അടിസ്ഥാന ആവശ്യത്തിന് വേണ്ട ഒരു കണക്ക് ഗണിതം അതും പഠിക്കണം. തുമ്മ യന്തഖിലു മിൻഹു ഇലൽ ഖുർആൻ, അങ്ങനെ ഭാഷ ശരിക്ക് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഖുർആനിലേക്ക് നീങ്ങണം. ഖുർആന്റെ മായന പഠിക്കുന്നതിന് ഭാഷ കുറച്ച് പഠിച്ചിട്ടാ ഖുർആന്റെ മായന പഠിക്കാൻ നല്ലത്. അതല്ലാതെ ഭാഷ ഒട്ടും തിരിയാതെ നമ്മൾ ഖുർആൻ പഠിക്കാൻ നിന്നാൽ അവസാനം നമുക്ക് മനസ്സിലാകാതിരിക്കുകയാണ് ചെയ്യുക. നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പോ ഈ പറഞ്ഞ ഇത്രയും ആറ് കാര്യങ്ങൾ: ഒന്ന്, ഹിഫ്ളും മുഖ്തസർ, ഏത് ഫന്നാണോ പഠിക്കുന്നത് അതിലെ മുഖ്തസറായി എഴുതിയ ഗ്രന്ഥം മനഃപ്പാഠമാക്കണം, അത് മുത്തത്തനായ ഷെയ്ഖിൽ നിന്ന് ശരിക്ക് കണിശമായി പഠിച്ചെടുക്കണം. മൂന്നാമത്തേത്, ആ വിഷയത്തിലുള്ള വ്യത്യസ്തമായി രചിക്കപ്പെട്ട കൃതികളോ ദീർഘമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലോ അയാൾ മുഴുകരുത് ആദ്യത്തിൽ തന്നെ. നാലാമത്തേത്, ഒരു മുഖ്തസർ തെരഞ്ഞെടുത്താൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വേറൊന്നിലേക്ക് കാരണമില്ലാതെ നീങ്ങരുത്. അതുപോലെ തന്നെ മുഖ്തസർ വായിക്കുമ്പോൾ അതിലുള്ള ഫവായിദ് വവാബിത്ത് ഇൽമിയ അയാൾ തഖീദ് ചെയ്യണം, വേട്ടയാടി പിടിച്ച് രേഖപ്പെടുത്തി വെക്കണം. അഞ്ചാമത്തേത്, ആ പഠിക്കുന്ന കാര്യം പഠിക്കാൻ വേണ്ടി അയാൾ ശരിക്കും ഏകാഗ്രതയും ഹൃദയ സാന്നിധ്യവും കൈക്കൊള്ളണം. എന്നിട്ട് ആ വിഷയം ശരിക്കും പഠിച്ചിട്ട് അതിന് മീതെയുള്ള ഗ്രന്ഥങ്ങളിലേക്ക് ഇൽമിലേക്ക് അദ്ദേഹം പോകാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഇൽമ് നേടേണ്ട രീതിയുടെ പ്രാഥമിക രൂപം. وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وآل إبراهيم إنك حميد مجيد.